നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ ആദ്യപാദ മത്സരത്തിൽ പി എസ് ജി റയൽ മാഡ്രിഡിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയപ്പോൾ പി എസ് ജിയുടെ വിജയ ഗോൾ നേടിയത് സൂപ്പർ താരം കിലിയൻ എംബപ്പയായിരുന്നു. മത്സരത്തിലുടനീളം മികച്ച പ്രകടനം നടത്തിയ പി എസ് ജിക്ക് പക്ഷേ ഗോളുകൾ കണ്ടെത്താൻ കളിയുടെ അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടി വന്നു. ഇടയ്ക്കൊരു പെനാൽറ്റി ലഭിച്ചിരുന്നു, അത് മെസ്സിക്ക് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒടുവിൽ എംബപ്പെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയ ഗോൾ കണ്ടെത്തി. ആ മത്സരത്തിന് ശേഷം എംബപ്പെ വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ടീമിൻ്റെ വിജയത്തിൽ വളരെ സന്തോഷവാനാണ് എന്ന് മാത്രമല്ല, റയൽ മാഡ്രിഡ് ഒരു സ്ട്രാറ്റജിയും കൊണ്ടാണ് പി എസ് ജിയെ നേരിടാൻ വേണ്ടി പാരീസിലേക്ക് വന്നത്. പക്ഷേ ആ സ്ട്രാറ്റജി വർക്കായില്ല, അത് വർക്കാവാൻ സമ്മതിച്ചില്ല. എന്നാൽ രണ്ടാം പാദത്തിൽ അവർ കൂടുതൽ മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി എംബപ്പെ പറയുന്നുണ്ട്. എംബപ്പയോട് ഇതുമായി ബന്ധപ്പെട്ട് വന്നൊരു ചോദ്യം, പ്രധാനമായും ഇപ്പോൾ എവേ ഗോളുകൾക്ക് പ്രാധാന്യമില്ല. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഈ വർഷം മുതലുള്ള റൂൾ അനുസരിച്ച് എവേ ഗോളുകൾക്ക് പ്രാധാന്യമില്ല. അതുകൊണ്ട് തന്നെ എവേ മത്സരത്തിൽ ഗോളിന് ശ്രമിക്കാതെ റയൽ മാഡ്രിഡ് കൂടുതൽ ഡിഫൻസീവായി കളിക്കാൻ ശ്രമിച്ചുവോ എന്നുള്ള ചോദ്യത്തിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്: ഇല്ല, ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാരണം റയൽ മാഡ്രിഡിനെ പോലുള്ളൊരു ടീം ഒരു പോരാട്ടത്തിൽ നിന്ന് പിൻവലിഞ്ഞ് ഹൈഡ് ചെയ്ത് ഒളിച്ചിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, അത് പക്ഷേ ഈ ലെഗിൽ വർക്കായില്ല, വർക്കാക്കിയില്ല. പക്ഷേ അവരടുത്ത മത്സരത്തിൽ ഡിഫറൻ്റായിട്ട് കളിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് ഒരുപാട് ചോയ്സുകളുണ്ട്, അവരുടെ മുന്നേറ്റത്തിൽ അതിൻ്റെ ഒരു മാറ്റവും ഉണ്ടാകും. പിന്നെ അവരുടെ ക്രൗഡിന് മുന്നിലാണ്, അവരുടെ ആരാധകർക്ക് മുമ്പിലാണ് അടുത്ത മത്സരം കളിക്കാനുള്ളത്. തീർച്ചയായിട്ടും അതൊരു ഡിഫറൻ്റ് കോണ്ടെക്സ്റ്റ് തന്നെയായിരിക്കും. ഏതായാലും ടീമിൻ്റെ ഈ ഒരു വിജയത്തിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. അതിനേക്കാൾ എല്ലാറ്റിനും അപ്പുറം ഞാൻ സന്തുഷ്ടനാണ് എന്നതിനൊക്കെ അപ്പുറം ടീമിന് ഇതൊരു മികച്ച മത്സരമായിരുന്നു. ഞങ്ങളെല്ലാവരും ഈ ഫസ്റ്റ് ലെഗിലെ പ്രകടനത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് അത് എവേ ഫിക്സറിൽ നല്ല രൂപത്തിൽ, ഇപ്പോൾ ഈ ഒരു ഗോളിൻ്റെ ആനുകൂല്യമുള്ളത് എവേ ഫിക്സറിൽ നല്ല രൂപത്തിൽ മുതലെടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുകൂടി എംബപ്പെ പറഞ്ഞു വെക്കുന്നു. ഏതായാലും യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ രണ്ടാം പാദ മത്സരത്തിൽ റയൽ മാഡ്രിഡും പി എസ് ജിയും തമ്മിൽ മാർച്ച് 9 സാന്റിയാഗോ ബെർണബ്യൂവിലിനി ഏറ്റുമുട്ടുന്നത്. അതായത് സാങ്കേതികമായി മാർച്ച് 10 പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ആ മത്സരം നടക്കുക. വീഡിയോസായിരിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.